നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷൈലാ ഇന്നത്തെ വീഡിയോ സ്റ്റോക്കിങ്ങിനെ കുറിച്ചാണ് ഇന്ത്യൻ പീനാർ കോഡ് സെക്ഷൻ മുന്നൂറ്റി നാല് അമ്പത്തി നാല് ഡി മുന്നൂറ്റി അമ്പത്തി നാല് അമ്പത്തി നാല് എ അമ്പത്തിനാല് ബി അമ്പത്തിനാല് സി ഡി ഉണ്ട് അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലൈസ് ചെയ്ത് മുന്നൂറ്റി അമ്പത്തിനാല് ഡിയെ കുറിച്ച് പറയാൻ പോവുകയാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഡി ആണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റകരമാണ് സ്റ്റോക്കിംഗ് പ്ര ചെയ്യുവാണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഒരു ഒരു പുരുഷൻ അനാവശ്യമായി പിന്തുടരുക അല്ലെങ്കിൽ ഹരാസ് ചെയ്യുക ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കുക ഇതൊക്കെയാണ് സ്റ്റോക്കിങ്ങിൽ വരുന്നത് സ്റ്റോക്കിംഗ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അനാ ഇൻവൈറ്റ് ചെയ്യാതെ വീട്ടിൽ കയറി വരിക ഇൻവൈ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് പിന്തുടരുക മെയിൽ അയയ്ക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കി പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം നടന്നു പോകുമ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികളാവട്ടെ ബാക്കി നിന്നും ബൈക്ക് എടുത്തിട്ട് വരിക ഇമാതിരിയുള്ള സ്റ്റോക്കിംഗ് എല്ലാം കുറ്റകരമാണ് സ്റ്റോക്കിംഗ് ഈസ് ആൻ അബ്യൂസ് അത് വന്നിട്ട് നിയമപരമായി പരാതിപ്പെടുകയാണെങ്കിൽ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി അപ്പം തന്നെ എഫ്ഐആർ എടുക്കാൻ വേണ്ടി ഡി ജി പിയുടെ ഡയറക്ഷനും ഉണ്ട് പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ശിക്ഷ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് മുതൽ അഞ്ചു വരെ വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റ നിങ്ങൾ വളരെ നിസ്സാരമെന്ന് കരുതുന്നത് ഒരു താല്പര്യമില്ലാതെ ഒരു പെൺകുട്ടിയുടെ പുറകെ അവളുടെ ഏതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്തോ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കി ആണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണ് സ്റ്റോക്കിങ് പക്ഷേ എന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളത് ആനുകാലികമായിട്ട് നടന്ന സംഭവം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാനസായിയുടെ കൊലപാതകം അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഒരു സൈഡിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഈ ചെക്കനെ നമുക്കൊരു തരത്തിലും അത് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോഴേക്കും അതിന് ആ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് സമൂഹത്തിൻ്റെ ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ആ കുട്ടി അത് ഫോളോ ചെയ് ഫോളോ ചെയ്തു ഫോളോ ചെയ്തു അവൻ സ്റ്റോക്കിംഗ് തന്നെയാണ് ചെയ്തത് ആ കുട്ടി അത് പരാതിപ്പെടുന്നു പരാതിപ്പെട്ടിട്ട് അത് അവിടെ ഒത്തുതീർപ്പാക്കി പോകുന്നു പക്ഷേ അവൻ്റെ ഉണ്ണിൽ ആ ക്രിമിനൽ മൈൻഡ് അത് നമ്മൾ അത് ആസ്വദിച്ചില്ല പക്ഷെ അതൊരു കൊലപാതകത്തിലേക്ക് പോയി നമ്മളിപ്പോൾ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം മിക്കവാറും ബോളിവുഡ് സിനിമകളാണെങ്കിലും തമിഴ് സിനിമകളാണെങ്കിലും ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാണ് സ്റ്റോക്കിങ്ങിനെ ഗ്ലോറിഫൈ ആണ് കാരണം അവതിൽ പറയുന്നത് സ്റ്റോക്കിംഗ് വർക്ക്സ് എന്നാണ് അതായത് ഒരു ഒരാളോട് പ്രണയം തോന്നാം ആരാധന തോന്നാം ഇങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ അത് അവസാനം അത് പ്രണയത്തിലേക്ക് വീഴ്ത്താം അതൊരു റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക ബാക്കിൽ ഇങ്ങനെ ബാക്ക് നടക്കുന്ന ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഒരു ആരാധനയോന്നും സ്നേഹം തോന്നില്ല പക്ഷെ സിനിമകൾ അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് കാരണം ആയിരിക്കാം പൊതുവിൽ അമ്മാതിരി ഉള്ള ഒരു സ്റ്റോക്കിംഗ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്കിംഗ് ഒരിക്കൽ അബ്യൂസാണ് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അതൊരു ക്രൈം ആണ് അത് ഒരു ഒരു പെൺകുട്ടിക്ക് അത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് അനാവശ്യമായിട്ട് വരുന്ന ഗിഫ്റ്റുകൾ പെൺകുട്ടിക്ക് ഇങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ട് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് ആ ഗിഫ്റ്റ് അയക്കുന്ന ആളെ കാണുമ്പം തന്നെ ഇവൾക്ക് ഭയമാണ് തോന്നുന്നത് അപ്പോൾ അത് ഒരു അല്ല ഒരിക്കലും അതൊരു ക്രൈം ആണ് ഇറ്റ്സ് ആൻ അബ്യൂസാണ് നമ്മുടെ സിനിമകളൊക്കെ വാഴ്ത്തപ്പോൾ വാഴ്ത്തി പാടുന്ന പോലെ അതൊരു ഫോം ഓഫ് ലവ് അല്ല പിറകെ നട സിനിമ ബൈക്കിൽ ബാക്കിൽ നടക്കുക ബസ്സിൽ കയറുമ്പോൾ പറകെ കയറുക ഇതൊക്കെ ഒരു സ്റ്റോക്കിംഗ് ആണ് ഇപ്പൊ സ്റ്റോക്കിംഗ് മൂന്ന് മുതൽ അഞ്ച് കൊല്ലം വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു ശിക്ഷയാണ് ഏത് ബന്ധവും നാളെ ചിലപ്പോൾ നമ്മൾ നിന്ന് വിട്ടുപോകാം പക്ഷേ ഇവരിങ്ങനെ സ്റ്റോക്കേഴ്സ് വിചാരിക്കുന്നത് ആ ബന്ധം പോയി പോയിക്കഴിഞ്ഞാൽ ഇവരാണ് വിക്റ്റിമെന്ന് ഇവർ വിക്റ്റിമെന്ന് സ്വയം വിചാരിച്ചിട്ട് ഇവർ മറ്റു ആളെ ഹരാസ് ചെയ്യുക ടോർച്ചർ ചെയ്യുക മെൻ്റലി ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ ജീവനെ ഇല്ലാണ്ടാക്കി കൊടുക്കുക ഇല്ലാണ്ടാക്കുക അവർ സ്വയം വിചാരിക്കുന്ന അവരാണ് വിക്റ്റിം എന്നാണ് വിചാരിക്കുന്നത് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ ഒരു സൈഡിൽ ക്രിമിനലുമാണ് ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ അതിനെ അതിനൊരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല പിന്നെ അനാവശ്യമായിട്ട് കളവായിട്ട് സ്റ്റോക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കരുത് ഡി ജി പിയുടെ ഡയറക്ഷൻ പ്രകാരം എഫ് ഐ ആറ് പെട്ടെന്ന് ഇടുന്നുണ്ട് അത് കാരണം പുരുഷന്മാർക്കെതിരെ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കരുത് കളവായിട്ട് സ്റ്റോക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞ് ത്രീ ഫിഫ്റ്റി ഫോർ ഡി ഇട്ടിട്ട് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മുപ്പതിനായിരം രൂപ ഫൈൻ ഫൈനടിച്ച ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും സ്റ്റോക്കിങ്ങിന് വിധേയമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് പോലീസിനെ അറിയിക്കുക അതിനൊരു കേസ് അതിൻ്റേതായിട്ടുള്ള നിയമം നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് പോകും പോലീസ് തന്നെയാണ് എങ്കിലും അതൊരു ഒത്തുതീർപ്പാക്കി അതങ്ങ് വിടാതെ പിന്നീട് ഏതെങ്കിലും ഇവനെ വാച്ച് ചെയ്യണം ഇങ്ങനെയുള്ള സ്റ്റോക്കേഴ്സിന് ചിലപ്പോൾ അതൊരു പകയായി മാറാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആവണമെന്നില്ല ഇൻഡയറക്റ്റ് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവര് ഞാൻ ഒത്തിരി ആ ഇഷ്യൂസിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ ശ്രദ്ധിക്കുക എല്ലാ ആൺകുട്ടികളും സ്റ്റോക്കേഴ്സ് അല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല മാന്യതയുള്ള പെരുമാറ്റം പെരുമാറാൻ അറിയാവുന്ന നല്ല കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറയിൽ ആൺകുട്ടികളുണ്ട് അതുകൊണ്ട് എല്ലാരും സ്റ്റോക്കേഴ്സ് അല്ല അതിന് പ്രകാരം എല്ലാരെയും ഭയന്ന് പെൺകുട്ടികൾ ഓളിച്ച് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കേണ്ട എഫ് ബി ഉപയോഗിക്കേണ്ട പുറത്തു പറങ്ങണ്ട എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഈ ലോകം നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് കുട്ടികളെ പെൺകുട്ടികളോടെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കൂ നിങ്ങൾ ഓരോരുത്തരെ തിരിച്ചറിയാൻ ശ്രമിക്കൂ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് അനുഭവങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ വായിച്ച് മനസ്സിലായി ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ക്ലബ്ബ് ഹൗസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഈ ലോകം മുഴുവൻ മോശമെന്നൊരിക്കലും വിചാരിക്കരുത് നന്മയുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട് ഒന്നോ രണ്ടോ സംഭവങ്ങൾ കാരണം നിങ്ങൾ ഭയന്ന് ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ സ്റ്റോക്കിങ്ങിന് വിധേയം മഴപ്പെടുന്ന കൂട്ടുകാരുണ്ടാവട്ടെ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവട്ടെ അത് നിങ്ങൾ അത് തിരിച്ചറിയാം ഇറ്റ്സ് സ്റ്റോക്കിംഗ് ഇറ്റ്സ് അൻ അബ്യൂസ് ഇറ്റ്സ് എ ക്രൈം അതെന്ന് നിങ്ങൾ തിരിച്ചറിയാം നന്ദി നമസ്കാരം